നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു രൂപവും ഭാവവും ഒക്കെ ഇന്ന് മാറിയിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒന്ന് പരിശോധിച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ മാധ്യമങ്ങളല്ല ഇപ്പോഴത്തെ മാധ്യമങ്ങൾ. അടപടലം മാറിയിട്ടുണ്ട്. എവിടെയാണ് സ്വർണക്കടത്ത്, എവിടെയാണ് ലൈഫ് മിഷൻ, എവിടെയാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ, എവിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ശിവശങ്കറിനെ കുറിച്ചുള്ള വാർത്തകൾ, എവിടെയാണ് സി എം രവീന്ദ്രനെ കുറിച്ചുള്ള വാർത്തകൾ, ഒന്നും അതിൻ്റെ മുഖ്യ പേജുകളിൽ കാണാനില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ മനോരമയുടെയോ അല്ലെങ്കിൽ മാതൃഭൂമിയുടെയോ ഏതിൻ്റെയെങ്കിലുമൊക്കെ ഓൺലൈൻ പേജുകൾ എടുത്ത് നോക്കിയാൽ പിണറായി വിജയനെ വാഴ്ത്തുപാട്ട് കൊണ്ട് അങ്ങ് മൂടുകയാണ്. ഇത്രയും ദിവസം വളഞ്ഞിട്ട് കല്ലെറിഞ്ഞവരാണ്. മുഖ്യമന്ത്രി ചെയ്ത പ്രവർത്തനങ്ങൾ, മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് നൽകുന്ന സൂചനകളുടെ വാർത്തകളുടെ ഒരു ഘോഷയാത്ര തന്നെ കഴിഞ്ഞ 6 മാസക്കാലമായി നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നടന്നിരുന്നു. ആ വാർത്തകൾ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്നും അവർ കരുതിയിരുന്നു. അവിടെയാണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. ഒരു പക്ഷേ ഭരണകക്ഷിക്ക് ഇന്ന് വരെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയാത്ത നേട്ടം ഇടത് സർക്കാരിന് നേടാൻ കഴിഞ്ഞു എന്നുള്ള വലിയ നേട്ടവും നേടിക്കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴാണ് മാധ്യമങ്ങൾക്ക് ഒരു പുനർവിചിന്തനം വന്നിരിക്കുന്നത്. അതായത് സർക്കാരിനെയോ അല്ലെങ്കിൽ പിണറായി വിജയനെ ഇങ്ങനെ വിമർശിച്ചതുകൊണ്ട് മാത്രം വലിയ കാര്യമൊന്നുമില്ല, പത്രത്തിന്റെ സർക്കുലേഷനും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, മറുവശത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മാധ്യമങ്ങളുടെ വാർത്തയ്ക്കെതിരെ ശക്തമായ ക്യാമ്പയിനും നടക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തത് തന്നെയായിരിക്കണം മാധ്യമങ്ങളെ ഇത്തരത്തിൽ ഒരു പുതുവേഷത്തിൽ എത്താൻ നിർബന്ധിതരാക്കിയിട്ടുള്ളത്. ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ എത്ര പെട്ടെന്നാണ് മറ്റേ സിനിമകളിലൊക്കെ പറയും പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പല മാധ്യമങ്ങളുടെയും വാർത്തകൾ. കൃത്യമായ കർഷക സമരം ഫ്രണ്ടിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഫ്രണ്ട് ഷീറ്റിൽ ഇടം പിടിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ സ്വർണക്കടത്ത് മറ്റ് സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളെല്ലാം ഉൾപേജിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവവികാസം ഉണ്ടായിരിക്കുന്നത്. എന്തൊരു മാറ്റമാണ്! ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഇതെന്താണ് ഇത്തരത്തിലൊരു മാറ്റം വരാൻ കാര്യം? ജനങ്ങൾ നിങ്ങൾ കൊടുത്തിരുന്ന വാർത്തകൾ അതേപടി തൊള്ള തൊടാതെ വിഴുങ്ങുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എത്രയെത്ര വാർത്തകളാണ് കഴിഞ്ഞ 6 മാസങ്ങൾക്കിടെ യാതൊരു തരത്തിലുള്ള ഫലവും കാണാതെ പോയി എന്നുള്ള കാര്യം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് എത്രയെത്ര ആരോപണങ്ങൾ! സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചു, സെക്രട്ടേറിയറ്റിനകത്തെ ഫയലുകളെല്ലാം തീയിട്ട് നശിപ്പിച്ചു എന്ന് വേണ്ട, സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇനി ഉന്നയിക്കാനായിട്ട് ആരോപണങ്ങളൊന്നുമില്ലായിരുന്നു. സിബിഐയുടെ അന്വേഷണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എന്ന് വേണ്ട, കസ്റ്റംസ് തുടങ്ങി സകലമാന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളെല്ലാം 6 കോളം വാർത്തയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമങ്ങളാണ് ഉടനടി ഇതിൽ നിന്നെല്ലാം പിൻവലിഞ്ഞു പോയിരിക്കുന്നത്. എന്തൊരു മാറ്റമാണ്! ഇപ്പോൾ പിണറായി വളരെ മഹാനാണ്. മാധ്യമങ്ങളുടെ പേജുകളെല്ലാം ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള പര്യടനത്തിന്റെ ഭാഗമായി വരുന്ന വാക്കുകളും വാചകങ്ങളെല്ലാം അതേപടി ഏറ്റുവാങ്ങി അതേപടി ഒരു വാക്ക് പോലും മാറ്റാതെ പത്രങ്ങളിൽ എഴുതി നിറയ്ക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. ഈ മാറ്റം എന്തിന്റെ ഭാഗമായിട്ടാണ്? ഇപ്പറഞ്ഞ മാധ്യമങ്ങൾ തന്നെയാണ് കുറച്ചു കാലങ്ങൾക്ക് മുന്നേ സർക്കാരിന് തുടർഭരണം ഉണ്ടാകുമെന്നുള്ള ആദ്യത്തെ സർവേ ഫലം നടത്തിയത് ഏഷ്യാനെറ്റായിരുന്നു. ഇതിനുശേഷമാണ് കേരളത്തിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ സർക്കാരിന് നേരെ ഉയർന്നു വന്നത്. ഒന്നിനും ഒരു അന്തവും ഉണ്ടായിട്ടില്ല. ഇതുവരെ എന്താണ് യാഥാർത്ഥ്യം, നെല്ലും പതിരും തിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം നിൽക്കുന്നത്. അതിൽ എല്ലാത്തരം കേന്ദ്ര അന്വേഷണ ഏജൻസികളും അന്വേഷിക്കുന്നുണ്ട്. സ്വർണക്കടത്ത് അന്വേഷിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട കേന്ദ്ര ഏജൻസികൾ വന്നതിന് ശേഷം അവർ പിന്നെ ലൈഫ് മിഷനായി, അതിനുശേഷം ഊരാളുങ്കരായി എന്ന് വേണ്ട, സകലമാന മേഖലയിലും ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനം എത്തിപ്പെട്ടത്. ഇതിനെയെല്ലാം വാർത്ത കൊണ്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്തുണ്ടായി. പക്ഷേ ജനവിധി വന്നപ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായത്. ഈ മാധ്യമ വാർത്തകളൊന്നും ജനങ്ങളെ സ്വാധീനിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. എന്തുകൊണ്ട് നിങ്ങൾ ഹരിച്ചാലും ഗുണിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്ന ഒരു കാര്യം എന്താണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് എന്നുള്ള കാര്യമാണ്. അത് കാലാകാലങ്ങളിൽ ഇവിടുത്തെ ഒരു സർവേക്കും കണ്ടെത്താൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ്. അവർ ചിന്തിക്കുന്നത് എന്താണ് ഈ സംവിധാനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പ്രയോജനം എന്നുള്ള കാര്യമാണ്. ഒരു പൗരന് ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്ന് കിട്ടേണ്ട സൗകര്യവും ആനുകൂല്യവും എന്തൊക്കെയാണെന്നുള്ളതാണ് ഓരോരുത്തരുടെയും ചിന്ത. ഈ പറഞ്ഞ കാലഘട്ടമൊക്കെ നമുക്കറിയാം കടന്നുപോയത് സമാനതകളില്ലാത്തൊരു കാലഘട്ടമായിരുന്നു.
ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു സർക്കാർ അവരുടെ കീഴിലെ ഒരു പൗരന് സംരക്ഷണം ഒരുക്കിയത് എന്നുള്ള വിഷയം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കമ്മ്യൂണിറ്റി കിച്ചണിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ പെൻഷൻ പോലും മുടങ്ങാതെ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് ജനം ആകർഷിക്കപ്പെടുന്നത് ചെറിയൊരു കാര്യമായിട്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടത് വളരെ തെറ്റായിപ്പോയി. പല വാർത്തകളും, അതായത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, മറുപടികൾ വാർത്തയല്ല. ആരോപണങ്ങൾ അടുത്ത ദിവസവും ഉന്നയിക്കുന്നു, അതിന് വിശദീകരണം കൊടുക്കുന്നതൊന്നും വാർത്തയല്ലാതെ മുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തൊരു അധമ മാധ്യമ പ്രവർത്തനമാണ് കഴിഞ്ഞ 6 മാസക്കാലം ഈ നാട്ടിൽ നടന്നത്. അതിന്റെ അനുരണനങ്ങൾ ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജനവിധി ഒന്നുകൊണ്ട് മാത്രമാണ്. ജനവിധി മാധ്യമങ്ങളുടെ മുഖത്തേറ്റ അടികൂടിയാണ്. മാധ്യമങ്ങൾ കൊടുക്കുന്നതല്ല ജനങ്ങൾ ഈ നാട്ടിൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ദയവായി ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു ദിവസത്തെ ഒരു വാർത്ത കൊണ്ട് പൊതുസമൂഹത്തിന് ആർക്ക് എന്ത് ഗുണകരമായി അത് മാത്രമേ ഈ സമൂഹം ചർച്ച ചെയ്യപ്പെടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്തുകയാണെങ്കിൽ അവർ നിങ്ങളെ വാഴ്ത്തുപാട്ട് പാടും. അവർ അവരുടെ കാര്യം കഴിഞ്ഞ് അധികാര കേന്ദ്രങ്ങളിലേക്ക് അമരുമ്പോൾ നിങ്ങളെ ചവിട്ടി ദൂരെ കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് പൊതുവെ മാധ്യമങ്ങൾക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത്. പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കില്ല. അധികാര കേന്ദ്രങ്ങളോട് ചേർന്ന് നിന്ന് അവരെ പ്രീണിപ്പിച്ച് അവരിൽ നിന്ന് ആനുകൂല്യം പറ്റുന്ന ഒരു രീതി നമ്മുടെ മാധ്യമങ്ങൾ കാലാകാലങ്ങളായി ഈ നാട്ടിൽ നടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ആ പ്രവണതയ്ക്ക് ഒരു അന്ത്യം കുറിക്കാനാണ്, അത് ദീർഘകാലത്തേക്കൊന്നും പറയുന്നില്ല, ശാശ്വതമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടുത്തേക്ക് എത്തുമ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും പഴയ മുഖംമൂടി എടുത്ത് അണിയുമെന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഉൾവലിഞ്ഞു പോയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമായി നിൽക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കും ഈ നവമാധ്യമ കാലഘട്ടത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വാർത്ത എന്ത് വാർത്ത വേണമോ കൊടുക്കാം, ഒരു തർക്കവുമില്ല. സർക്കാരിനെതിരെ നെഗറ്റീവ് വാർത്തയാണെങ്കിൽ അത് പറയേണ്ടതും അത് ചൂണ്ടിക്കാട്ടേണ്ടതും ഇവിടുത്തെ മാധ്യമധർമ്മം തന്നെയാണ്. സർക്കാരുകളെ തിരുത്തേണ്ട ബാധ്യതയും മാധ്യമധർമ്മം തന്നെയാണ്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന വാർത്തയ്ക്ക് ഒരു അവസാനം ഉണ്ടാകണം. ഒരു ദിവസം ഒരു വാർത്ത പറഞ്ഞതിന് ശേഷം ആ വാർത്തയെക്കുറിച്ചോ ആ വിഷയത്തെക്കുറിച്ചോ ഒരു ഡെവലപ്മെന്റ്സും ഇല്ലാതെ അവസാനിക്കുന്ന ഒരു സാഹചര്യം വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു സിമ്പിൾ ഉദാഹരണമാണ് നമ്മുടെ മന്ത്രി EP ജയരാജന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്നുണ്ടായ ഒരു സംഭവം. ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ്, അതായത് അനധികൃതമായി ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി, അതായത് കൊറോണ മാനദണ്ഡം പാലിക്കാതെയാണ് ബാങ്കിൽ പോയി ഇത്തരത്തിലൊരു ഇടപാടുകൾ നടത്തിയെന്നുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ അന്തിമ ഫലം? അത്തരത്തിലൊരു സംഭവം ഉണ്ടായതാണോ? ഇല്ല, കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ്. എന്തും ഏതും തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ വാർത്ത കൊടുക്കുക, മറ്റുള്ളവരെ അവഹേളിക്കുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനമായി ഈ അടുത്ത കാലത്തായിട്ട് കൊണ്ടു നടക്കുന്നത്. നിങ്ങളിൽ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും, അതിൽ ഒരു അന്തിമമായ കാര്യമുണ്ടാക്കൂ. ഇവിടെ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളുടെ വാർത്ത കൊണ്ട് രാജിവെക്കേണ്ടി വന്ന ഒരു മന്ത്രിയാണ് തോമസ് ചാണ്ടി. അതും ഈ സർക്കാരിന്റെ ഭാഗമായിട്ടിരുന്നതാണ്. ഒപ്പം EP ജയരാജന് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ അതിൽ പ്രതിരോധിക്കാനാകാതെ രാജിവെക്കേണ്ട ഒരു സന്ദർഭമുണ്ടായി. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി കൊടുത്ത വാർത്തകൾ കൊണ്ട് ഒരു വ്യക്തിക്ക് പോലും ഡാമേജ് ഉണ്ടാക്കാനല്ല, അവരുടെ വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കാനാണ് സാഹചര്യം ഒരുക്കിയത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കാര്യം KT ജലീൽ ആയിക്കോട്ടെ, സ്പീക്കർ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഇവർക്കെതിരെ നിങ്ങൾ അടിക്കാത്ത വാർത്തകൾ ചുരുക്കമാണ്. എന്നിട്ട് പോലും അവരെ ഒരംശം പോലും നിങ്ങൾക്ക് ഒരു പോറലേൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ആരുടെ പരാജയമാണ്? മാധ്യമങ്ങളുടെ മാത്രം പരാജയമാണ്. നിങ്ങൾ കൊടുക്കുന്ന വാർത്ത ജനം ഏറ്റെടുക്കുന്നില്ല. ജനം ഏറ്റെടുത്താൽ മാത്രമേ അതിന് പ്രതിവിധി ഉണ്ടാകുള്ളൂ. നിങ്ങൾ ദൈനംദിനം ഒരേ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്കും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അതൊരു അലോസരമാകും, അരോചകമാകും. അത് വായിക്കാനും കേൾക്കാനും പോലും ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഒരു സാഹചര്യം വരും. അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തത്. അതായത് ഉണ്ടത്ര, സൂചന തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് എന്തെല്ലാം വാർത്തകളാണ് നിങ്ങൾ ഊഹാപോഹങ്ങളായി തള്ളിവിട്ടത്. ആ തള്ളിവിട്ട വാർത്തകൾക്കൊന്നും ഒന്നിനും ഇതുവരെ അവസാനമില്ല. പക്ഷേ നിങ്ങൾ അതിൽ പരിതപിക്കുന്നതുമില്ല. അപ്പോ സ്വാഭാവികമായും വാർത്തകൾ വായിക്കുന്നവർക്ക് ഒരു സാമാന്യ യുക്തി ഉണ്ടാവും. എല്ലാവരും നിങ്ങൾ പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിച്ചു എന്ന് വരില്ല. എല്ലാവർക്കും ഒരേ രാഷ്ട്രീയ ബോധമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതും അബദ്ധമാണ്. അവിടെയാണ് നിങ്ങൾ തിരുത്തലുകൾ ആരംഭിക്കേണ്ടത്. ശരിയും തെറ്റിനെയും നിങ്ങൾ നെല്ലും പതിരും തിരിഞ്ഞു തന്നെ കൊടുക്കേണ്ടതുണ്ട്. വാർത്ത കൊടുത്താൽ ആ കൊടുത്ത വാർത്ത കൊണ്ട് പ്രതിവിധി ഉണ്ടാവണം. അത് ഏത് മന്ത്രിക്കെതിരെയായിരുന്നാലും മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നാലും പിന്നീട് അതിന് മറുപടി പറയാനായിട്ട് അവർക്ക് വാ തുറക്കാൻ പറ്റാത്ത രീതിയിൽ അടപ്പിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാകണം. അല്ലാതെ ഊഹാപോഹങ്ങൾ തള്ളിവിട്ട് ഒരുപാട് കാലം നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇതിന്റെ ഒരു വിശ്വാസ്യത നിലനിർത്താൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്.